ओम सायराम महाशिवरात्रि आलुव महादेवन्टे विशेषंगलाण ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പെരിയാറിൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 108 ശിവാലയങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ആലുവ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ചിത്രം ആലുവ പുഴയും മണപ്പുറത്തെ ശ്രീ മഹാദേവനുമാണ്. ആലുവ പുഴ എന്ന പെരിയാറിൻ്റെ മറ്റൊരു പേരാണ് പൂർണാനദി. തെക്കു നിന്ന് വരുന്ന പുഴ മഹാദേവനെ ഒന്ന് വണങ്ങി കൈവഴിയായി വരാപ്പുഴക്കായലിലും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കും ഒഴുകി മാറുന്നു. ഒരു മഹാക്ഷേത്രത്തിൻ്റെ ബാഹ്യാവരണങ്ങൾ ഒന്നും തന്നെയില്ലാതെ പ്രകൃതിയുടെ കരവിരുതിനു സാക്ഷിയായി ഒരു മഹാക്ഷേത്രം. രണ്ട് പാലങ്ങൾക്കിടയിലുള്ള വിശാലമായ മണൽത്തിട്ട ഭഗവാന്റെ തിരുജടയാണെന്നാണ് വിശ്വാസം. ആലുവ മഹാദേവനും പെരിയാറും മണപ്പുറത്തേക്കുള്ള പാലവും നമുക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുന്നു. പണ്ട് ആലുവ പാലസിനും മണപ്പുറത്തിനും മധ്യേ പെരിയാറിൽ നീലക്കൊടുവേലി എന്ന ഔഷധ സസ്യം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. സീതയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണൻ്റെ പുഷ്പക വിമാനത്തിന് തടസ്സം സൃഷ്ടിച്ച ജടായുവിനെ രാവണൻ വെട്ടിവീഴ്ത്തി. വെട്ടേറ്റു വീണ ജടായുവിൻ്റെ തലഭാഗം പതിച്ച സ്ഥലം ആലുവയായും നടുഭാഗം പതിച്ച സ്ഥലം നടുങ്ങല്ലൂർ കടുങ്ങല്ലൂരായും വാൽഭാഗം പതിച്ച സ്ഥലം തിരുവാൽ ഊര് തിരുവാലൂർ ആയും അറിയപ്പെടുന്നു. ഈ മൂന്ന് സ്ഥലങ്ങളിലെയും ക്ഷേത്രങ്ങൾ നേർരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരു ദിവസം തന്നെ ദർശനം നടത്തുന്നത് മോക്ഷദായകമാണ്. ഇത് മൂന്നമ്പല ദർശനമെന്ന് വിശേഷിപ്പിക്കുന്നു. ആലുവ ക്ഷേത്രത്തിൽ തുടങ്ങി മറ്റ് രണ്ട് ക്ഷേത്രങ്ങളും ദർശിച്ച് വീണ്ടും ആലുവ മഹാദേവനെ ദർശിക്കുന്നതോടെ മൂന്നമ്പല ദർശനം പൂർണ്ണമാവുന്നു. ശ്രീരാമൻ ജടായുവിൻ്റെ ശേഷക്രിയ ചെയ്ത ഈ തീരം അങ്ങനെ പിതൃക്കൾക്കും പ്രിയങ്കരമായി തീർന്നു. അങ്ങനെയാണ് ആലുവ മണപ്പുറം ബലികർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സ്ഥലമായത്. ക്ഷേത്രനിർമ്മിതിയെക്കുറിച്ച് ഒരു കഥയുണ്ട്. ശിവഭൂതങ്ങൾ ക്ഷേത്രം പണിതു വരവേ മുകളിൽ പരാമർശിച്ച നടുഭാഗത്തുള്ള വിഷ്ണുക്ഷേത്രത്തിലെ ദേവൻ അർദ്ധരാത്രിയിൽ കോഴിയായി അവതരിച്ച് കൂവിയെന്നും യാമം തെറ്റിദ്ധരിക്കപ്പെട്ട ഭൂതഗണങ്ങൾ തങ്ങളുടെ ജോലി അവസാനിപ്പിച്ച് മടങ്ങിയെന്നുമാണ് കഥ. വർഷത്തിലൊരിക്കൽ പുഴയിൽ ജലനിരപ്പുയർന്ന് അതിൽ സ്വയംഭൂവായിട്ടുള്ള ഭഗവാൻ ആറാടുന്നു. ആ തീർത്ഥത്തിൽ കുളിച്ച് ഭക്തർ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിതരാകുന്നു. ആറാടി ഭഗവാൻ ഉണരുമ്പോൾ ആറാട്ടു പായസം ഭഗവാന്റെ പ്രധാന നിവേദ്യമാണ്. ഇതിനെല്ലാമുപരി നാനാമതസ്ഥരുടെ ദേവാലയങ്ങൾ കൊണ്ട് സമ്പന്നമായ പെരിയാറിൻ തീരം മഹാശിവരാത്രി നാളിൽ ജനസമുദ്രമായി മാറുന്നു. ദേവകളും പിതൃക്കളും മനുഷ്യരും ഒന്നിച്ചുകൂടുന്ന ഒരു മഹാസംഗമം തന്നെയാണ് ആലുവ മണപ്പുറം. ഇവിടെ ദർശനം നടത്തുന്നവർ മഹാദേവൻ്റെ അനുഗ്രഹവും ആലുവ പുഴയുടെ ഭംഗിയും ആസ്വദിച്ചു മടങ്ങുന്നു. ആലുവ ടൗണിൽ നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ക്ഷേത്രമുള്ളത്. ദൂരെ നിന്നും വരുന്നവർക്ക് ദർശനശേഷം മെയിൻ റോഡിലേക്ക് കയറിയാൽ തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ താമസ സൗകര്യവും വെജിറ്റേറിയൻ ഹോട്ടലായ കമ്മത്ത് ഇന്നുമുണ്ട്. ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തി പറയുന്നത് നമുക്ക് കേൾക്കാം. ശിവായ ഞാൻ ആലുവ മഹാദേവ ക്ഷേത്രം മേൽശാന്തി പുല്ലപ്പള്ളി എന്ന ശങ്കരൻ നമ്പൂതിരി. ഇപ്പോൾ ഇവിടുത്തെ ഇതിൽ ആട്ടവിശേഷമായിട്ട് വർഷത്തിലെ 3 മാസക്കാലമാണ് പൂജയും ദീപാരാധനയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ബാക്കിയുള്ള രണ്ട് നേരം നിയദ്യം മാത്രമായിട്ടാണ് നിൽക്കുന്നത്.
അതിൽ ആട്ടവിശേഷമായിട്ട് പറയുക, മകരമാസം ഒന്ന് മകരം ഒന്നിന് മകരവിളക്ക്, കുംഭമാസത്തിൽ ശിവരാത്രിക്ക് ശിവരാത്രി വിളക്ക്, ഉത്സവ പടഹാദി കൊടിയേറ്റാണ്. അപ്പോൾ മീനത്തിൽ പടഹാദി കൊടിയേറ്റ് അതിന് ഉത്തരം വിളക്കാണ്, ആറാട്ടായിട്ടല്ല, സ്വയംഭാണ്, സ്വന്തം സ്വയം വന്ന ആറാടാണ്. അപ്പോൾ അതിൻ്റെ ആറാട്ട് അങ്ങനെയാണ്. പിന്നെ മേടമാസത്തിൽ വിഷു വിളക്ക്. ഇങ്ങനെ ഈ അഞ്ച് വിളക്കാണ് ഈ മൂന്ന് മാസക്കാലം കൊണ്ടുള്ള പ്രാധാന്യം. ഈ അഞ്ച് വിളക്ക് ഇവിടെ തൊഴുക എന്നുള്ളതൊരു വിശേഷമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഇതിൻ്റെ ആട്ടവിശേഷത്തിൽ ഇവിടെ പോകുന്നത്.